ം മലമ്പുഴയിലെ പാറയിടുക്കൽ നാൽപ്പത്തിയഞ്ച് മണിക്കൂറിലധികമായി കുടുങ്ങിയ ബാബുവിനെ സുരക്ഷിതനായി തിരികെ എത്തിച്ചു ഈ അഭിമാന നിമിഷം പൂർത്തിയാക്കിയത് മലയാളിയായ ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജന്റെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘമാണ് ഇത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം ബാബുവിനെ കഞ്ചിക്കോട് നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് സൈനികർ അറിയിച്ചു നാൽപ്പത്തിയാറ് മണിക്കൂറോളം രക്ഷാപ്രവർത്തനം നീണ്ടുനിന്നു എം ഐ സെവൻറ്റീൻ ഹെലികോപ്റ്റർ മലമുകളിലേക്ക് എത്തി ബാബുവിനെ എയർലിഫ്റ്റ് ചെയ്തു ഇപ്പോൾ കഞ്ചിക്കോട് നിന്നും ജില്ലാ ആശുപത്രിയിലേക്ക് പോകുകയാണ് സൈനിക കമാൻഡോയായ ബാലയാണ് ബാബുവിനടുത്ത് ആദ്യം എത്തിയത് തുടർന്ന് അദ്ദേഹം ബാബുവിന് വെള്ളവും ഭക്ഷണവും കൊടുക്കുകയായിരുന്നു സൈനിക കമാൻഡോയായ ബാല എല്ലാ അർത്ഥത്തിലും രക്ഷകനായി മാറി രണ്ട് വിഭാഗമായി തിരഞ്ഞാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് ബാബുവിന്റെ ആരോഗ്യം തൃപ്തികരമെന്ന് സേന അറിയിച്ചു ഇരുപത്തിമൂന്നുകാരനായ ബാബുവിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്നതിൽ വിജയിച്ചത് ഇന്ത്യൻ സൈന്യമാണ് സിനിമയെപ്പോലും വെല്ലുന്ന സാഹസികതയാണ് ഇന്ത്യൻ സൈന്യം പുറത്തെടുത്തത് ഈ വിജയത്തിനു പിന്നിലും മലയാളിയുണ്ട് കരസേനയിലെ ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജും കൂട്ടനും ബാബുവിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയപ്പോൾ ഏറ്റുമാരൂർ സ്വദേശികൾ അഭിമാനത്തിന് നിറവിലാണ് ബാബുവിനെ രക്ഷിച്ചതിനു ശേഷമുള്ള വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ബാബുവിനോട് സംസാരിക്കുന്ന മലയാളി ഹേമന്ത് രാജാണ് ബാലയാണ് രക്ഷിച്ചതെന്ന് ബാബുവിനോട് പറയുന്നതും ഉമ്മ കൊടുക്കാൻ ആവശ്യപ്പെടുന്നതും ഈ സൈനിക ഉദ്യോഗസ്ഥനാണ് ആ മലമുകളിലെ ഓരോ നീക്കവും പ്ലാൻ ചെയ്ത വ്യക്തി ഈ പദ്ധതി ഒരിക്കലാണ് ബാബുവിനെ മലമ്പുകളിൽ എത്തിച്ചത് ആർമി ഇന്ത്യൻ ആർമി പാലയാണ് പൊക്കിക്കൊണ്ട് വന്നത് ഗുഡ് മോർണിംഗ് ഇന്ത്യൻ ആർമി ബാബുവിനെ രക്ഷിച്ച് താഴേക്ക് കൊണ്ടുപോകണമോ എന്ന ചർച്ച സജീവമായിരുന്നു എന്നാൽ റിസ്ക് ഒഴിവാക്കാൻ കയറ്റാനുള്ള തീരുമാനവും ഹേമന്ത് രാജിന്റെ തന്നെയായിരുന്നു മലമ്പുഴയിലെ ദൗത്യം വിജയിച്ചതിന് പിന്നാലെ മന്ത്രി വാസവൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഏറ്റുമാരൂരിന്റെ അഭിമാനമാണ് സ്ഥലം എം കൂടിയായ മന്ത്രി പങ്കുവച്ചത് മലകയറുന്നതിനിടെ കാൽ വെഴുതി ചെങ്കുത്തായ പാറയടുക്കൽ കുടുങ്ങിയ ബാബുവിനെ രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ സൈന്യത്തിനും ജില്ലാ ഭരണകൂടത്തിനും പോലീസിനും രക്ഷാപ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ച മന്ത്രി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജ് ഏറ്റുമാനൂർ സ്വദേശിയാണെന്നും കുറിച്ചു അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചുവെന്നും അദ്ദേഹം അറിയിച്ചു രക്ഷാപ്രവർത്തനത്തിന്റെ വിശദാംശങ്ങൾ മന്ത്രിയോടും ഹേമന്ത് രാജ് പങ്കുവയ്ക്കുകയും ചെയ്തു വളരെയധികം സമയം മലയിടക്കിൽ കഴിഞ്ഞതിന്റെ അസ്വസ്ഥതകൾ ബാബുവിനുണ്ടെന്നും വൈദ്യസഹായവും ചികിത്സയും ആവശ്യമാണെന്ന് ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജ് അറിയിച്ചു മലബുകളിൽ നിന്ന് മാത്രമല്ല നിന്നും രക്ഷാശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു സാധ്യമായ എല്ലാ വഴികളിലൂടെയും പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു കൃത്യമായ കോർഡിനേഷനാണ് രക്ഷാപ്രവർത്തനം സാധ്യമാക്കിയത് അതിന് നേതൃത്വം നൽകിയത് ഹേമന്ത് രാജു ഏറ്റുമാനൂർ തവളക്കുഴി മുത്തുച്ചിപ്പി വീട്ടിൽ റിട്ടേഴ്സ് എക്സൈസ് ഇൻസ്പെക്ടർ ടി കെ രാജപ്പൻ സി എസ് ലതികാബായി ദമ്പതികളുടെ മകനാണ് ഹേമന്ദ് രാജ് കഴക്കൂട്ടം സൈനിക സ്കൂളിലെ പഠനത്തിനു ശേഷം പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമി ഡറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി എന്നിവിടങ്ങളിലായിരുന്നു പരിശീലനം കേരളത്തിലും ഉത്തരാഖണ്ഡിലും ജമ്മു കാശ്മീരിലും പ്രളയമടക്കമുള്ള ദുരന്ത മുഖങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ നേടിയിരുന്നു കഴിഞ്ഞ വർഷം ചെന്നൈയിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ മദ്രാസ് റെജിമെന്റിനെ നയിച്ചതും ഹേമന്ത് രാജാണ് ഏറെക്കാലത്തിനു ശേഷമാണ് ഒരു മലയാളി പരേഡ് നയിക്കാൻ അവസരം നൽകുന്നത് സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് ഉൾപ്പെടെ പതിമൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട കുരൂർ ഹെലികോപ്റ്റർ ദുരന്തമുഖത്തും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജായിരുന്നു ഇതിന് പിന്നാലെ വില്ലിംഗ്ടണിലെ സേന ആസ്ഥാനത്ത് ഇദ്ദേഹത്തിന് ആദരവും നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ചെങ്ങന്നൂർ ആലപ്പുഴ മേഖലകളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു ഭാര്യ ഡോക്ടർ തീർത്ഥ തവളക്കുഴിയിൽ ടൂത്ത് ഫെയർ എന്ന പേരിൽ ഡെന്റൽ ഹോസ്പിറ്റൽ നടത്തിവരികയാണ് ഏകമകൻ അയാൻ ഹേമന്ത് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്